ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും തന്നെ അറിയാത്ത രീതിയിൽ നല്ല കിടിലനായിട്ടുള്ള ഒരു പാവയ്ക്കക്കറി തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയുടെ ഡീറ്റെയിലിംഗ് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി പുളി ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ ഉടച്ചു കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ നന്നായിട്ട് പുളി കുതിർന്ന് വന്നിട്ടുണ്ടാവും. അതുപോലെ കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് പുളിവെള്ളം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ പിഴിഞ്ഞെടുത്ത പുളിവെള്ളം നമ്മൾ കറി ഉണ്ടാക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പുളിവെള്ളത്തിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു പാവയ്ക്ക മുഴുവനായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 വെളുത്തുള്ളി, 1 മീഡിയം സൈസിലുള്ള സവാള, 1 തക്കാളി, പിന്നെ അതുപോലെ തന്നെ 3 പച്ചമുളകും നമ്മൾ ജസ്റ്റ് ഒന്ന് നടുകീറി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പുളിവെള്ളത്തേക്ക് ഇടുന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വേവിക്കുന്ന സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കുക. ആ ഒരു സമയത്ത് നമുക്ക് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങയിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തേങ്ങ നന്നായിട്ട് വളരെ ഫൈനായിട്ട് നല്ല രീതിയിൽ മുഴുവൻ നല്ല അരഞ്ഞു കിട്ടുന്ന തരത്തിൽ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ടത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ അത്തരത്തിൽ അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ആ ഒരു അരപ്പ് അരക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാവയ്ക്കൊക്കെ ഇതാ നന്നായിട്ട് പുളിവെള്ളമൊക്കെ തിളച്ച് പാവയ്ക്കൊക്കെ കുക്കായി വരുന്നുണ്ട്. ഇങ്ങനെ പാവയ്ക്ക ഒരു 90% ആണ്. 90% വരെയാണ് ഈ ഒരു രീതിയിൽ പാവയ്ക്ക കുക്ക് ചെയ്തെടുക്കേണ്ടത്. മുഴുവനായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ തേങ്ങയുടെ അരപ്പും വേവിക്കണം. അപ്പോൾ അത്തരത്തിൽ 90% കുക്കായി കഴിയുമ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അരപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് തേങ്ങയുടെ അരപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് വരണം. അപ്പോൾ മുഴുവനായിട്ട് അടച്ച് വെച്ച് കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തിളച്ച് വെന്ത് പുറത്തേക്ക് പോകും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ അരപ്പ് വേവുന്നത് വരെയാണ് ഇത്തരത്തിൽ തിളച്ച് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അരപ്പിൽ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ പാവയ്ക്കയും ഇതിലുള്ള പാവയ്ക്കയും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ പാവയ്ക്കയും അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറിയിൽ വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് 4-5 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറിക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറി വറവിടലും കൂടി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ മൂടി വെക്കുക. ഇനി നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത്, ചോറിൽക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴാണോ ഇത് സെർവ് ചെയ്യുന്നത്, ആ ഒരു ടൈമിൽ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വറവിട്ടിട്ട് അങ്ങനെ തന്നെ കൊണ്ട് മൂടി വെക്കുക. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കറിയിലുണ്ടാവുകയും ചെയ്യും. വറവിട്ടതിൻ്റെ സ്മെല്ലൊക്കെ കറിയിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ചെയ്തെടുത്ത് കഴിയുമ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള പാവയ്ക്കാക്കാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്തിട്ടും
വീഡിയോക്ക് കമൻറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക്.